ഹലോ ആൻഡ് വെൽക്കം ടു ടോക്ക്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് 2020 മഹേന്ദ്ര താറിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ്. ഓക്കെ, മഹേന്ദ്ര താറ് 2020 മോഡലിൽ നമ്മളിപ്പോൾ വളരെയധികം പ്രാവശ്യമായി നമ്മളിപ്പോൾ സ്പൈ ഷോട്ട് നമുക്ക് എത്തി തുടങ്ങിയിട്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ ലേക്ക്, അല്ലെങ്കിൽ സ്പൈ ഷോട്ടിനെ കുറിച്ചിട്ട് വിലയിരുത്തി കൊണ്ടുള്ള ഒരു റിവ്യൂ ലേക്കാണ് നമ്മളെല്ലാവരും ഈ വീഡിയോയിലേക്ക് പോകുന്നത്. ഇപ്പോൾ 2020 മഹേന്ദ്ര താറിൽ നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ സ്പൈ ഷോട്ടിൽ നമുക്ക് എടുത്തു കാണാനായിട്ട് സാധിച്ചത് ലോ ട്രാൻസ്ഫർ കേസ് 4x4 ഗിയറോട് കൂടിയിട്ടുള്ള ഒരു ലിവർ സ്പൈ ചെയ്തിട്ടുള്ള ഒരു ഇമേജാണ് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് എടുത്തു പറയാനായിട്ട് ഉള്ളത്. ഓക്കെ, നിരവധി തവണയായി ഇപ്പോൾ മഹേന്ദ്ര താറ് 2020 മഹേന്ദ്ര ആറ് നമ്മൾ സ്പൈ ഷോട്ട് നമുക്ക് കിട്ടി തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ അവസാനഘട്ട ടെസ്റ്റിങ്ങിലേക്ക് തന്നെയായിരിക്കും കടക്കുന്നത്. ഏകദേശം ഈ കൊല്ലം അവസാനിക്കാറായി. ചിലപ്പോൾ ഈ കൊല്ലം അവസാനത്തിലോ അല്ലെങ്കിൽ അടുത്ത കൊല്ലം ആദ്യത്തിലോ 2020 മഹേന്ദ്ര താർ എന്തായാലും വരും. അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരുന്ന മഹേന്ദ്ര താറാണ് 540 M540 എന്ന് പറഞ്ഞ മോഡലിൽ ഏകദേശം 1 decade തികച്ചു തന്നെ പറയാം. നമുക്ക് അത്രയധികം ഒരു പഴയ ഡിസൈൻ തന്നെ പറയാനായിട്ട് സാധിക്കും. കാരണം എല്ലാവരും ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ താറിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് പഴയതായി. കാരണം ഒരു ഡെക്കേഡോളമുള്ള ഒരു പഴയ ഡിസൈൻ തന്നെയാണ്. പക്ഷെ അതിനെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനോട് കൂടി തന്നെയാണ് 2020 മഹേന്ദ്ര താർ വരുന്നത്. വീൽ ബേസിലാണെങ്കിലും വീൽ ട്രാക്കിലാണെങ്കിലും വളരെയധികം വ്യത്യാസം നമുക്ക് തോന്നുന്നുണ്ട്. കാഴ്ചയിലാണെങ്കിലും വളരെയധികം വ്യത്യാസത്തോടു കൂടി തന്നെയാണ്. അതുപോലെ തന്നെ പുതിയ ഗാഡ്ജറ്റ്സും പുതിയ ന്യൂ ജൻ രീതിയിലുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും ആഡ് ചെയ്തിട്ടുള്ളൊരു ഒരു പുതിയൊരു താറായിട്ട് തന്നെയാണ് 2020 മഹേന്ദ്ര താർ വരുന്നത്. അപ്പോൾ മെയിനായിട്ട് തന്നെ ഈ റിട്രോ ക്ലാസിക് ഡിസൈനിലുള്ള ചേഞ്ച് എന്ന് നമുക്ക് പറയാം. ഈ പഴയ റിട്രോ ക്ലാസിക് ഡിസൈനിൽ ചേഞ്ച് ആയിട്ട് അതിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ട് ആ പഴമ അത്രയധികം നശിച്ചു പോകാതെ തന്നെ ഒരു ഡിസൈൻ ചെയ്തൊരു പുതിയ മോഡൽ തന്നെയാണ് 2020 മഹേന്ദ്ര താർ. ഗിയർ ലിവർ ഏരിയ, ഈ ഒരു നമ്മുടെ ലോ ട്രാൻസ്ഫർ കേസിലുള്ള ഗിയർ ലിവർ ഏരിയ അടക്കം നമ്മുടെ സെൻട്രൽ കൺസോളിലാണ് വരുന്നത്. അപ്പോൾ അതൊരു അതിൻ്റെ ഇമേജാണ് നമുക്ക് മെയിനായിട്ട് ഈ സ്പൈ ഷോട്ടിൽ എടുത്തു പറയാനായിട്ടുള്ളത്. ഈ ലോ ട്രാൻസ്ഫർ കേസ് നമുക്ക് എന്തായാലും ടോപ്പ് വരുന്നതായിരുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇപ്പോൾ ഈ വണ്ടി ഏറ്റവും കൂടുതൽ കോമ്പറ്റ് ചെയ്ത് നിൽക്കുന്നത് ഫോഴ്സിൻ്റെ ഗൂർക്ക എന്ന് പറഞ്ഞ എഡിഷൻ തന്നെയാണ്. ഓക്കെ, എക്സ്പ്ലോറർ ആണെങ്കിലും എക്സ്പെഡീഷൻ ആണെങ്കിലും ഗൂർക്കയിൽ വളരെയധികം നല്ലൊരു മോഡലായിട്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലും രണ്ട് ടോപ്പ് വേരിയൻറ്റും ലോ വേരിയൻറ്റും ഉണ്ടാവും. 4x4 ആണെങ്കിലും അല്ലെങ്കിൽ 2 മാത്രമായിട്ടുള്ള ഒരു വേരിയൻറ്റ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ടോപ്പ് വേരിയൻറ്റ് തന്നെ ആയിരിക്കും 4x4 വിത്ത് ലോവർ കേസ് ആയിട്ട് വരുന്നത്. പവർ വിൻഡോ സ്വിച്ചസ് ഇതിലെടുത്ത് പറയാനുണ്ടെന്ന് പവർ വിൻഡോ സ്വിച്ചസ് കൊണ്ട് നമുക്ക് ഇപ്പോൾ സ്പൈ ഷോട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു നൂതന രീതിയിലുള്ള എല്ലാ മോഡും അല്ലെങ്കിൽ എല്ലാം ആഡ് ചെയ്തിട്ടുകൊണ്ടുള്ള ഒരു മോഡൽ തന്നെയായിരിക്കും 2020 മഹേന്ദ്ര താർ എന്ന് പറയും. അടുത്ത എടുത്ത് പറയാനുള്ള ഡാഷ്ബോർഡ് ഡിസൈനാണ്. ഡാഷ്ബോർഡ് ഡിസൈൻ എന്ന് പറയുന്നത് തികച്ചും പുതിയൊരു ഡിസൈനാണ്. അതുപോലെ തന്നെ ടോപ്പ് എൻഡ് വേരിയൻ്റായിരിക്കും ടച്ച് സ്ക്രീൻ വിത്ത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമുള്ള ടച്ച് സ്ക്രീനോട് കൂടിയിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ മൾട്ടി ഇൻഫോ ഡിസ്പ്ലേ, MID ഡിസ്പ്ലേയും കൂടിയിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആയിരിക്കും പുതിയ 2020 മഹേന്ദ്ര താറിൽ വരുന്നത്. നമ്മുടെ ഇമ്പ്രൂവ് ആയിട്ടുള്ള ഫ്രണ്ട് ബക്കറ്റ് സീറ്റാണ്. ഓക്കെ, ഫ്രണ്ട് ബക്കറ്റ് സീറ്റ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറച്ചും കംഫോർട്ട് ഫീൽ ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു സീറ്റ് ആയിട്ട് തന്നെയാണ് ഫ്രണ്ടിലെ ബക്കറ്റ് സീറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് പറയുന്നത് നമുക്ക് ഫ്രണ്ട് ഫോർവേഡ് ആയിട്ടുള്ള റിയർ സീറ്റാണ്. ഓക്കെ, നമ്മളിപ്പോൾ എക്സ്പെഡിഷനിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഫോർവേഡ് ആയിട്ടുള്ള റിയർ സീറ്റാണ് ഫോഴ്സ് ഗൂർക്കയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് സീറ്റോട് കൂടിയിട്ട് ഫ്രണ്ട് ഫേസിംഗ് സീറ്റോട് കൂടിയിട്ടുള്ള സീറ്റാണ്. അങ്ങനെയും ടെസ്റ്റ് ചെയ്യുന്ന ഇമേജസ് കണ്ടു. അപ്പോൾ ഓക്കെ, നമ്മുടെ എക്സ്പ്ലോററും എക്സ്പെഡീഷനും പോലെ രണ്ട് ഡിവിഷനായിട്ട് 2020 മഹേന്ദ്ര താർ വരുമോ എന്ന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങനത്തെ ഒരു തികച്ചും വ്യത്യസ്തമായൊരു തിരിച്ചുവരവ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, ഞാൻ എടുത്തു പറഞ്ഞു ഡിസൈൻ്റെ കാര്യത്തിൽ തികച്ചും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ബോണറ്റ്, പുതിയ ബോണറ്റാണ്, പുതിയ ബോണറ്റ് ഡിസൈനാണ്. അത് ഫെൻഡർ ആണെങ്കിലും പുതിയതാണ്. അതുപോലെ ഗ്രില്ല്, ബമ്പർ, ഓക്കെ, അതെല്ലാം പുതിയൊരു ഡിസൈനോട് കൂടി തന്നെ വരുന്നത്. ഓക്കെ, നമുക്ക് എല്ലാം LED ആക്കുന്ന ഒരു ഇത് വരുന്നത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ ടെയിൽ ലൈറ്റ് LED ലൈറ്റ്, അതുപോലെ തന്നെ നമുക്ക് ഫോഗ് ലാമ്പ് LED. ഓക്കെ, ഫ്രണ്ട് ഹെഡ് ലാമ്പിൻ്റെ കാര്യം നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ അങ്ങനെയുള്ള ഡിസൈനുള്ള സോറി അങ്ങനെയുള്ള ടെസ്റ്റിംഗ് ഫോട്ടോ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കാര്യം കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ടെയിൽ ലൈറ്റും അതുപോലെ തന്നെ ഫോഗ് ലാമ്പും LED ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ഓക്കെ, DRL പോലെ ഉള്ളത് കൊണ്ട് തന്നെ. ഈ ചേസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റീഇൻഫോഴ്സ്ഡ് വെർഷൻ ഓഫ് ലാഡർ ഫ്രെയിം ചേസാണ് വരുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ അതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളും നമുക്ക് എന്തായാലും അപ്ഗ്രേഡ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കിട്ടുമ്പോൾ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എടുത്തു പറയേണ്ട മോഡുകൾ എന്ന് പറയുമ്പോൾ സ്പീഡ് അലേർട്ട് സിസ്റ്റം. ഓക്കെ, ഫ്രണ്ട് സ്പീഡ് അലേർട്ട് സിസ്റ്റം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫ്രണ്ട് പാസഞ്ചർ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ. ഓക്കെ, സ്റ്റാൻഡേർഡ് എക്യുപ്മെൻ്റ് ആയിട്ട് ഈയൊരു കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ വലിയൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ എഞ്ചിൻ തന്നെയാണ്. ഓക്കെ, 2.2 liter ഡീസൽ എഞ്ചിൻ എന്നുള്ളത് തികച്ചും വ്യത്യസ്തമായി പുതിയൊരു എഞ്ചിൻ, 2 liter BS6 എഞ്ചിനോട് കൂടിയിട്ടുള്ള ഒരു എഞ്ചിനായിരിക്കും പുതിയൊരു എഞ്ചിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പവറും ടോർക്കും അല്ലെങ്കിൽ ഇതിൻ്റെ കംഫോർട്ട് ഫീൽ എന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും മൂവ് ചെയ്യാൻ തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു കാര്യങ്ങളാണ് ഈ ഒരു കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ താറിൻ്റെ പുതിയൊരു വരവിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. അണ്ടിൽ ദെൻ, ചാവോ.